തശഹുദ്, തഹിയാത്തിനാണ് നമ്മൾ തശഹുദ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ എന്താ പറയുന്നത്? അല്ലാഹുവിനെ വാഴ്ത്തുകയാണ്, തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാ എന്നൊക്കെ പറഞ്ഞ് അസ്സലാമു അലൈനാ. ആദ്യമൊക്കെ അല്ലാഹുവേ, എല്ലാ തിരുമുൽക്കാഴ്ചകളും എല്ലാ അഭിവാദ്യങ്ങളും നല്ലതെന്തും നിനക്കാണ് എന്നൊക്കെ പറഞ്ഞ് അല്ലാഹുവിനെ പുകഴ്ത്തിയതിന്റെ ശേഷം പിന്നെ നമ്മളൊരു പ്രാർത്ഥനയാണ്, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അസ്സലാമു അലൈക അയ്യുഹ നബിയു, നബിതങ്ങൾക്ക് വേണ്ടി സലാം പറഞ്ഞ്, വിധങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് പ്രവാചകനെ പ്രത്യേകം മനസ്സിൽ കണ്ടുകൊണ്ട് പ്രവാചകരെ അങ്ങേക്കുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ആ നിലയ്ക്ക് ശേഷം പിന്നെ നമുക്കെല്ലാവർക്കും രക്ഷയും സമാധാനവും തരണേ എന്ന് പറയുകയാണ്. അസ്സലാമു അലൈനാ, നമുക്കെല്ലാവർക്കും, നമുക്ക് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് വേണ്ടി മാത്രമല്ല, വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, സദവൃത്തരായ അള്ളാഹുവിന്റെ മുഴുവൻ സജ്ജനങ്ങൾക്കും നീ രക്ഷ നൽകണേ. എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ നിസ്കാരത്തിൽ നമുക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്, അതെ, വിധങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അതുപോലെ തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എല്ലാ സ്വാലിഹീങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവരുടെ പ്രാർത്ഥനയിലും നമുക്ക് നമ്മൾ അർഹരാവണ്ടേ? ലോക മുസ്ലിമീങ്ങൾ മുഴുവൻ പ്രാർത്ഥിക്കുന്നുണ്ട്, വലിയ അള്ളാഹുവിനോട് അടുപ്പുള്ള മഹാന്മാരും ചോദിക്കുന്നുണ്ട്, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അള്ളാഹുവിന്റെ സദവൃത്തരായ ദാസന്മാർക്കൊക്കെ രക്ഷ കൊടുക്കണേന്ന് അവരിൽ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ഒക്കെ വേണ്ടി നമ്മളൊക്കെ നിസ്കാരത്തിൽ ഇങ്ങനെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ലോക മുസ്ലിമീങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീ പുരുഷ ഭേദമന്യേ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് നിരന്തരം അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, സ്വാലിഹീങ്ങൾക്ക് രക്ഷ കൊടുക്കണേ അല്ലാ. അപ്പൊ ലോക മുസ്ലിമീങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയിൽ സാധുക്കളായ നമ്മൾ പെടണമെന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ ആരാവണം? സാലിഹീങ്ങളാവണം. സാലിഹീങ്ങൾക്ക് വേണ്ടി അനുസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്നത്, സാലിഹീങ്ങൾക്ക് രക്ഷയുണ്ടാവണേ, സാലിഹീങ്ങൾക്ക് സമാധാനം കൊടുക്കണേ എന്നാണ് ലോക മുസ്ലിമീങ്ങൾ നമ്മളെല്ലാവരും തേടുന്നത്. അപ്പൊ തനിക്ക് വേണ്ടി മാത്രമല്ല, ലോകത്തുള്ള എല്ലാ സാലിഹീങ്ങൾക്ക് വേണ്ടിയും മരിച്ചവർക്ക് വേണ്ടിയും സ്കാരത്തിൽ പ്രാർത്ഥനയുണ്ട്. അതിന് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തും എനിക്ക് വേണ്ടി മുസ്ലിമീങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, മരിച്ചാലും എനിക്ക് വേണ്ടി മുസ്ലിമീങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ആരാണെങ്കിൽ, അതാണ് പ്രധാനം, ഞാൻ ആരാണെങ്കിലേ അതുകൊണ്ട് കാര്യമുള്ളൂ. ഞാൻ സ്വാലിഹാണെങ്കിൽ സ്വാലിഹീങ്ങൾക്ക് വേണ്ടിയാ പ്രാർത്ഥന. അപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥന നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ സ്വാലിഹാകണം. നാം മരിച്ചതിന്റെ ശേഷവും ഇവിടെ ലോകാവസാനം വരെയും ഇവിടെ നിസ്കാരം നടക്കും. ലക്ഷോപലക്ഷം കോടിക്കണക്കിന് പടച്ചറബിന്റെ പടപ്പുകൾ നിസ്കരിക്കും, അവരുടെ ഒക്കെ കോടാനുകോടിയുള്ള പ്രാർത്ഥനകൾ നടക്കും, അതിലും ഞാൻ പെടണം. എന്തു വേണം? സ്വാലിഹാവണം. സ്വാലിഹായി ജീവിച്ച് സ്വാലിഹായി മരിച്ചു പോകണം. എങ്കിലതാ ലോക മുസ്ലിമീങ്ങൾ കോടാനുകോടി നടത്തുന്ന പ്രാർത്ഥനകൾക്ക് സാധുക്കളായ നമ്മളും അതിൽ പെടുന്നു. അപ്പൊ നമ്മൾ നിസ്കരിക്കുമ്പോ നമ്മുടെ മനസ്സിലൊക്കെ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ ഒക്കെ ആശയങ്ങൾ അതിനുണ്ട്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ, നമ്മുടെ തൗഹീദ് അടക്കിട്ട് ഉറപ്പിക്കുന്ന ഷഹാദ അതിലുണ്ട്. ഞാൻ അള്ളാഹിനെ മാത്രമേ ആരാധിക്കൂ, എന്റെ നേതാവ് ആത്മീയമായിട്ട് എനിക്കൊരൊറ്റ ഗുരു മാത്രമേ ഉള്ളൂ, അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പഠിപ്പിച്ചതും മുഴുവൻ സത്യമാണ്, ഒന്നിനെ ഞാൻ ചോദ്യം ചെയ്യൂല. ഓരോ നിസ്കാരത്തിലും നമ്മുടെ പ്രഖ്യാപനമാണ്.